കേരള RTO എൻഫോഴ്സ്മെന്റ് ചാവർകോട് CHMM കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മുൻ സംസ്ഥാന കോർഡിനേറ്ററുമായ ഡോക്ടർ എൽ തുളസീധരൻ നിർവഹിച്ചു. ഈ ചടങ്ങ് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ രാംജി കെ കരൻ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. ചോദ്യം ഇതാണ്, ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഡാഷ് ധരിക്കണം, മനസ്സില്ല, ശരിയല്ലേ? അനുസരിക്കാനുള്ള പലപ്പോഴും പോലീസിനെ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കാണുമ്പോഴല്ലേ ഇതൊക്കെ എടുത്ത് തല്ലേ തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവും, ചികിത്സപ്പെടാതെ പോകുന്നു, കയ്യിൽ പിടിച്ചോണ്ട് പോകുന്നു, ഇതെല്ലാം എന്തുകൊണ്ടാണ്? മനസ്സില്ല. നമുക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ റോഡിൽ എന്നും അപകടങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഈ ആറ്റിങ്ങൽ വർക്കല ഏരിയയിലാണ്. കേരളത്തിലുടനോളം ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്ന വാഹനം ഏതാണെന്ന് അറിയാമോ? ഇരുചക്ര വാഹനമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പേർ അപകടത്തിൽപ്പെടുന്നതും ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും പിന്നീടുള്ള ആരാണെന്നറിയാമോ? പിന്നീടുള്ളതാരാണെന്നറിയാമോ? കാൽനട യാത്രക്കാർ. 33% പേർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളിലെ 33% കാൽനട യാത്രക്കാരാണ്. കേരളത്തിന്റെ ലാൻഡ് ഏരിയ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കൊച്ചു സംസ്ഥാനമായ നമ്മുടെ കൊച്ചു കേരളത്തിൽ 3.5 കോടിയിൽ താഴെ പോപ്പുലേഷൻ ഉള്ള നമ്മുടെ നാട്ടിൽ 1.5 കോടി വാഹനങ്ങളുണ്ട്. ആ 1.5 കോടി വാഹനങ്ങളാണ് 2019 കണക്ക് പ്രകാരം 41,000+ അപകടങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിലൂടെ മരണപ്പെട്ടതിൻ്റെ കണക്ക് നോക്കി 4,440 പേർ. അപ്പൊ ഏതായാലും എല്ലാരും ഹെൽമെറ്റ് വെക്കുന്ന എവിടെ? ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ ഒന്നുകിൽ ആ മിററിൽ തൂക്കിയിടുന്നുണ്ടാവും, അതുമല്ലെങ്കിൽ സൈഡിൽ ഒരു ക്ലാമ്പ് ഉണ്ട് അതിൽ തൂക്കിയിടുന്നുണ്ടാവും, അതുമല്ലെങ്കിൽ സീറ്റിനടിയിൽ മഴയും വെയിലും കൊള്ളാതെ ഭദ്രമായി സൂക്ഷിക്കാൻ സ്കൂട്ടറിനകത്തൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ടാവും, അതുമല്ലെങ്കിൽ കയ്യിൽ കൂടിയിരിക്കുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, അതുമല്ലെങ്കിൽ കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കയ്യിലൂടെ കയറ്റിയിടും, എൻ്റെ ഓപ്പണിംഗ് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ഇവിടെ ഇട്ടേക്കും. ഇവിടേക്ക് ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സാരത്തിൽ തലയിൽ കയറും. എപ്പോഴാ? എപ്പോഴാ? എതിരെ വന്ന വണ്ടി ലൈറ്റ് ഇട്ട് കാണിച്ചു. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചർ അല്ലെങ്കിൽ ഏത് മാധ്യമം ഏത് പത്രത്തിലാണ് നിങ്ങൾ പഠിപ്പിച്ചത് ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോൾ അപ്പുറത്ത് ചെക്കിംഗ് ഉണ്ടെന്ന്? ആരാണ് പഠിപ്പിച്ചത്? ആരും പറഞ്ഞു തരാതെ, ആരും പഠിപ്പിക്കാതെ, ഒരു മാധ്യമവും പറയാതെ, ഒരു വീക്കിലും പറയാതെ നമുക്ക് എന്ത് മനസ്സിലായി? എതിരെ വന്നവൻ ലൈറ്റ് ഇട്ട് കാണിച്ചപ്പോൾ അപ്പുറത്ത് എന്തുണ്ട്? അത്രമാത്രം ബോധമുള്ളവരാണ് നമ്മൾ. അപ്പൊ എല്ലാവർക്കും അറിയാം ഹെൽമെറ്റ് എന്തിനാണെന്ന്. എല്ലാവർക്കും അറിയാം എന്തിനാണ് ഹെൽമെറ്റ്? നമ്മുടെ തലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പരിശോധന കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം എടുത്ത് തലയിൽ വെക്കും, വെച്ചു കഴിഞ്ഞാലോ നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു വള്ളി കിടന്ന് പറക്കുന്നുണ്ട്. എന്താണത്? അതിന്റെ ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ടില്ല. ചില KCB ഹെൽമെറ്റ് വെച്ചോണ്ട് പോകുന്നുണ്ടോ? എന്തുവാ, ഒരു ചട്ടിത്തല ഹെൽമെറ്റ് വെച്ചോണ്ട് പോകുന്നുണ്ടോ? ആരെ പറ്റിക്കാനാണ്? ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റ് തലയിൽ ധരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അത് ചിൻ സ്ട്രാപ്പ് ധരിക്കാതെ ധരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇതൊന്നും ഇതെല്ലാം നമുക്കറിയാം. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ സരിഗ ജ്യോതി വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് റോഡ് സുരക്ഷാ ക്യാമ്പയിൻ നടത്തി. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുമായി സഹകരിച്ച് വരും ദിവസങ്ങളിൽ മറ്റ് വിദ്യാലയങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO ജി സാജൻ അറിയിച്ചു. നിങ്ങളൊക്കെ വല്ലപ്പോഴും റോഡിലേക്ക് എഴുതി വെച്ചേക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം.
ഇന്ന് നിങ്ങളൊന്ന് ജാഗ്രത, നാളെ അതിജീവനം. അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ അടിക്കുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചേക്കും, Think of one who waits for you at home, drive carefully. അപ്പോൾ തന്നെ നമുക്കറിയാതൊരു വികാരം ഉള്ളിലുണ്ടാവണം, നിങ്ങളെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഹൃദയത്തിൽ തീയും കോരിയിട്ട് ആരൊക്കെ നിങ്ങളെ വീട്ടിൽ കാത്തിരിപ്പുണ്ട്. ബൈക്കോ വല്ലതും വാങ്ങിച്ച് തന്നില്ല, ബൈക്കാണല്ലോ ഇവിടെ യഥാർത്ഥ വില്ലൻ. ബൈക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. ഒരച്ഛൻ നിങ്ങളെല്ലാം ഉറക്കം നടിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. ഹെൽമെറ്റ് ധരിക്കണം, ഇത്ര വേഗതയിലേ പോകാവൂ, അന്യൻ്റെ ജീവൻ കയ്യിലെടുക്കാൻ നിങ്ങൾ കുതിര കയറരുത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് യുദ്ധം ചെയ്യരുത്. യു ലിവ് ഓൺലി വൺസ്, ഇഫ് യു ലിവ് റൈറ്റ് വൺസ് ഇസ് മോർ ദാൻ ഇനഫ്. ഇതെല്ലാം അറിയാമെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുറ്റം. വിദ്യാർത്ഥികൾ സൈക്കിളിൽ വരണം, 7 കിലോമീറ്റർ അകത്തുള്ള വിദ്യാർത്ഥികൾ സൈക്കിളിൽ വരണം. നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ പശ്ചാത്തല സൗകര്യം ഒരുക്കി വരുന്നതേ ഉള്ളൂ. കേരളത്തിൽ മഹാരാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന പാതകളാണ് ഇന്ന് നവീകരിച്ച് 4 വരി പാതകളും 6 വരി പാതകളും ഒക്കെ ആക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നിങ്ങൾ ഭൂരിപക്ഷം പേരും മോട്ടോർ ബൈക്ക് ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് മോട്ടോർ ബൈക്ക് ഒരു 40 മൈൽ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കും. ഹെൽമെറ്റ് പലപ്പോഴും ധരിക്കാറില്ല. ഞാൻ കാണാറുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ 2, 3, 4 പേര് ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നത്, ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. HP News, അറ്റിങ്ങൽ.